എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇവിടെ സുഖമായിരിക്കുന്നു. നിങ്ങൾ എല്ലാവരും സേഫ് ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഈസി ആയിട്ടുള്ള, സിമ്പിൾ ആയിട്ടുള്ള, ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് കറി ആയിട്ടാണ്. ഇപ്പൊ പരിപ്പ് കറി എന്ന് പറയുന്നത്, ഞാൻ ഒരുപാട് തരത്തിലുള്ള പരിപ്പ് കറി ഓൾറെഡി ഇടി ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇത് ബാച്ചിലർ സ്പെഷ്യൽ ആണ്. അതായത് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പരിപ്പ് കറി, നാടൻ പരിപ്പ് കറി. അപ്പോ നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ലോക്ക്ഡൌൺ ആണ്, അതുകൊണ്ട് എല്ലാ സാധനങ്ങളും ചിലപ്പോൾ അവൈലബിൾ ആയിരുന്നു വരില്ല. അപ്പൊ തക്കാളി ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് അതിൽ പുളി ചേർത്താലും മതി. ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇന്നലെ രാത്രി ഇട്ടിട്ടുണ്ടായിരുന്ന ബ്രെഡ് പക്കോട, സത്യം പറഞ്ഞാൽ ഇന്നലെ ലേറ്റ് ആയിട്ടോ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ, വീഡിയോ കേറുന്നുണ്ടായിരുന്നില്ല, അപ്ലോഡ് ആവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറെ ട്രൈ ചെയ്തിട്ടാണ് ഇങ്ങനെ അപ്ലോഡ് ആയത്. അപ്പൊ ബ്രെഡ് പക്കോട കാണാത്തവര് കാണാൻ മറക്കരുത്. അതുപോലെ തന്നെ ബ്രെഡ് പക്കോടയുടെ താഴെ കുറച്ച് ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ബ്രെഡ് കിട്ടാനില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? ഞാൻ ഓൾറെഡി ബ്രെഡ് ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. ഈസി ആയിട്ട് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ ആ വീഡിയോ കണ്ടതിന് ശേഷം ബ്രെഡ് ഉണ്ടാക്കുക, അതിനുശേഷം പക്കോട ഉണ്ടാക്കി നോക്കുക. സിമ്പിളായില്ലേ കാര്യങ്ങളൊക്കെ? അപ്പൊ ഒട്ടും താമസിയാണ്, നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള, അതേസമയം ഈസി ആയിട്ടുള്ള നാടൻ പരിപ്പ് കറി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈസി ആയിട്ടുള്ള പരിപ്പ് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ ഒരുപാട് തരത്തിലുള്ള പരിപ്പ് കറി ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ബാച്ചിലേഴ്സിന് വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു ഗ്ലാസ് തൂരപ്പരിപ്പ്. ഇപ്പൊ തൂരപ്പരിപ്പ് നിങ്ങളുടെ അടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ കടലപ്പരിപ്പ് വെച്ചിട്ടും അതുപോലെ തന്നെ മൂങ്ങ് ദാൽ വെച്ചിട്ടും പിന്നെ ചോന്ന പരിപ്പില്ലേ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ പക്ഷേ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഈ സാമ്പാർ പരിപ്പ്, അതായത് നമ്മുടെ തൂരപ്പരിപ്പ് വെച്ചിട്ട് ചെയ്യാനാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് തൂരപ്പരിപ്പ് നന്നായി വാഷ് ചെയ്തിട്ട് എടുത്തു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ എനിക്കിവിടെ കിട്ടുന്ന പരിപ്പ് എന്ന് തന്നെ കുക്കായി കിട്ടുന്നതാണ്, അതുകൊണ്ട് ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതേസമയം ഇപ്പോൾ ചിലപ്പോൾ നാട്ടിലൊക്കെ കിട്ടുന്ന പരിപ്പ് കുറച്ച് നേരമെങ്കിലും ഒരു 10 മിനിറ്റ് എങ്കിലും കുതിർത്ത് വെക്കേണ്ടി വരും, അപ്പോഴാണ് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പരിപ്പ് അനുസരിച്ച് അത് മാറ്റം വരുത്തണം. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും വെറുതെ വാഷ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ ഈ പരിപ്പ്. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കുക്കറിലാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് കുക്ക് ചെയ്തിട്ട് അങ്ങ് എടുക്കുന്ന എളുപ്പമുള്ള ഒരു കറി. അപ്പോൾ അതിന് വേണ്ടി ഒരു കുക്കർ എടുക്കാം. ഈ പരിപ്പ് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു വളരെ ചെറിയ സവാള. ഇപ്പോൾ ഏറ്റവും നല്ലത് ചെറിയുള്ളിയാണ്. ഇപ്പോൾ ചെറിയുള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ സവാള നമുക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്, അത് വളരെ നൈസാക്കി ഇതിലോട്ട് അങ്ങ് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ തക്കാളി. ഇപ്പം നിങ്ങളുടെ അടുത്ത് തക്കാളി ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് പുളി, സാമ്പാർ പുളി ഒഴിക്കുക കേട്ടോ. ഇച്ചിരി പുളി പിഴിഞ്ഞ് ഒഴിച്ചാൽ മതി. അതേപോലെ തന്നെ ഒരു 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. എനിക്ക് കറിവേപ്പില കിട്ടിയിട്ട് അവസാനം, കുറേ നാളായിട്ട് കറിവേപ്പില ഇല്ലാണ്ടൊരു സങ്കടമായിരുന്നു. അപ്പോൾ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു അല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ അളവ് പിന്നെ നമുക്ക് നോക്കിയിട്ട് മാറ്റം വരുത്തണം. ഇപ്പോൾ തൽക്കാലം 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിന് വെള്ളം, സാധാരണ വെള്ളം കേട്ടോ, നോർമൽ വെള്ളം. ഞാനിപ്പോൾ 1 ഗ്ലാസ് ഒഴിച്ചു കൊടുത്തു, അത് മതിയാവില്ല. ഇച്ചിരി ലൂസായിരിക്കേണ്ട ഒരു കറിയാണിത്. 2 ഗ്ലാസ് മൊത്തത്തിൽ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് എല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 1 വിസിൽ, 1 വിസിൽ വന്ന ഉടനെ തന്നെ നമ്മൾ ഒന്ന് തുറന്ന് നോക്കണം. കാരണം എനിക്കൊക്കെ പരിപ്പ് പെട്ടെന്ന് തന്നെ കുക്കാവുന്നൊന്നും ഞാൻ പറഞ്ഞില്ലേ. കാരണം കൂടുതൽ സമയം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പരിപ്പ് ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോകും. അപ്പം അത് ഈ കറിക്ക് ഉടഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ കുറച്ചും കൂടെ ഈ കാണുന്ന പോലെ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം ഞാൻ എന്തായാലും മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചിട്ടുണ്ട്. നമുക്ക് 1 വിസിൽ കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. ഉടനെ തന്നെ ഓപ്പൺ ചെയ്യുക, പിന്നെ വെന്തിട്ടില്ലെങ്കിൽ നമുക്ക് അടച്ച് വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പരിപ്പ് അനുസരിച്ച് കുക്കിങ്ങിൻ്റെ ടൈം മാറ്റം വരുത്തണം. ഇതാ അപ്പോൾ നമ്മുടെ പരിപ്പ് 1 വിസിൽ വന്നിട്ടുണ്ടായിരുന്നു. 1 വിസിൽ വന്ന ഉടനെ തന്നെ ഞാൻ ഓഫ് ചെയ്തു. എന്നിട്ട് വെള്ളത്തിൻ്റെ താഴെ കൊണ്ടുപോയി കുക്കറിൻ്റെ ആ ചൂട് മാറ്റിയതിന് ശേഷം ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ കിടക്കണം പരിപ്പ്. പരിപ്പ് കുക്കായിട്ടുണ്ട്, അതേസമയം നമുക്കിതുപോലെ കാണാനും പറ്റുന്നുണ്ട് അല്ലേ. ഇതൊന്നും കൂടെ തിളപ്പിച്ചിട്ട് ഇതിൽ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് നമ്മുടെ തൃശ്ശൂക്കാരുടെ മുളകോഷം. പക്ഷേ ഞാനിപ്പോൾ ഇതിൽ കുറച്ച് കടുകും കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ ഒന്ന് താളിച്ച് ചേർക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഒരു ഫ്ലേവർ വരും. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കളിയും അതുപോലെ തന്നെ സവാളയൊക്കെ അരിഞ്ഞ കൂട്ടത്തിൽ കൂടെ കുറച്ച് 1-2 വെളുത്തുള്ളി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ വാസന ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നമ്മൾ കടുക് കാച്ചുന്ന സമയത്ത് കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ നമുക്ക് മൂപ്പിച്ചും ചേർത്ത് കൊടുക്കാം. അതെങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പക്ഷേ ഞാൻ വെളുത്തുള്ളിയിൽ ചേർക്കുന്നില്ല. വെളുത്തുള്ളിയുടെ വാസന എനിക്കിപ്പോൾ പരിപ്പ് കറിയിൽ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് കേട്ടോ. പക്ഷേ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. പിന്നെ മാത്രമല്ല, ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും വെളിച്ചത്തുള്ളി മസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കേണ്ടി വരും. ഇനി നമ്മളിതിൽ വെള്ളം ഒഴിക്കുമ്പോൾ ചൂടുവെള്ളം ഒഴിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല, അപ്പോൾ ഒരു പച്ചച്ചുവ വരാൻ തുടങ്ങും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 ഗ്ലാസ് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് കടുക് കാച്ചാം കേട്ടോ. ഇപ്പോൾ ഒരു കടായി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്.
ഇതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണ കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏത് ഓയിലായാലും മതി. ഇപ്പോൾ കടലപ്പരിപ്പൊക്കെ ആണെങ്കിൽ എന്തായാലും കുറേ നേരം വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് വെക്കണം. മിനിമം 20 മിനിറ്റെങ്കിലും കടലപ്പരിപ്പ് സോക്ക് ചെയ്ത് വെച്ചിട്ട് മാത്രം കുക്ക് ചെയ്ത് കഴിഞ്ഞാലേ പെട്ടെന്ന് കുക്കായി കിട്ടുള്ളൂ കേട്ടോ. ഇതിപ്പോൾ തൂരപ്പരിപ്പ് ആയതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ ഈ കടായിലോട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മെൽറ്റ് ആവട്ടെ, ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിലേക്ക് കുറച്ച് 2 ഉണക്കമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇപ്പോൾ വേണമെങ്കിൽ ഈ സമയത്ത് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി, അത്രയാണ്. കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ പരിപ്പ് ചേർത്ത് കൊടുക്കാം. തീ മീഡിയത്തിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇത് ഒന്ന് 1-5 മിനിറ്റോളം നന്നായി കിടന്ന് തിളക്കട്ടെ. അപ്പോൾ നന്നായി അങ്ങ് യോജിച്ചോളും. ഇപ്പോൾ നോക്കിയിട്ട് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഉപ്പ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കുറവാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഉപ്പ് കുറവാണ്. 1/4 ടീസ്പൂണും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉപ്പിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണം. നന്നായി അങ്ങ് തിളക്കട്ടെ. ഈ സമയത്ത് നമ്മൾ ടേസ്റ്റ് നോക്കുമ്പോൾ എരി കുറവാണെന്നുണ്ടെങ്കിൽ 2 പച്ചമുളക് വേണമെങ്കിൽ കീറിയിട്ട് കൊടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കുറച്ചും കൂടെ പുളിരസമാണ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ കുറച്ച് പുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്താൽ മതി, ആദ്യമേ വേവിക്കുന്ന സമയത്ത് തന്നെ കേട്ടോ. പക്ഷെ എനിക്ക് ഈ അത്ര പുളി ഇഷ്ടമില്ലാത്തതുകൊണ്ട് തക്കാളി മാത്രം മതിയാകും. പക്ഷേ ചിലപ്പോൾ തക്കാളി കിട്ടിയെന്ന് വരില്ല, തക്കാളി കിട്ടിയില്ലെങ്കിൽ പുളി ഉപയോഗിക്കാം. നമ്മുടെ തൃശ്ശൂർ സ്പെഷ്യൽ പരിപ്പ് കുത്തിക്കാച്ചതാണ് എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഞാൻ്റെ വീട്ടിൽ ഞാൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഒരു കറിയാണിത്. പക്ഷേ അമ്മ ഇതിൽ കുറച്ച് നാളികേരം തേങ്ങ അരച്ച് ചേർക്കുന്നു മാത്രം. നമ്മൾ പരിപ്പ് വെന്തതിന് ശേഷം അതിലോട്ട് തേങ്ങ അരച്ച് ചേർത്ത് അത് പച്ചമണം മാറിയതിന് ശേഷം ഈ കടുക് കാച്ചിടും, കടുക് കാച്ചി ഒഴിക്കും. അതാണ് അമ്മയുടെ കറി. പക്ഷേ ഞാനിപ്പോൾ തേങ്ങ ചേർക്കാനാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് പലവർക്കും പുറത്ത് പോകാൻ പറ്റില്ല, തേങ്ങ ചിലപ്പോൾ വാങ്ങിയാൽ പറ്റിയെന്ന് വരില്ല. പല സ്ഥലങ്ങളിലും പല കടകളിലും ഇപ്പോൾ തേങ്ങ അവൈലബിളും അല്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ കറി വളരെ നല്ലതാണ്. ചോറിൻ്റെ കൂടെയും ഞാൻ പറഞ്ഞില്ലേ, ചോറും തൈരും കുറച്ച് അച്ചാറും ഈ കറി ഉണ്ടെങ്കിൽ സൂപ്പറാണ്. വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പപ്പടം ഉണ്ടെങ്കിൽ പിന്നെ അത് കുറച്ച് വേറെ ലെവലിലോട്ട് പോകും. പപ്പടമൊന്നും ഇപ്പോൾ കിട്ടിയെന്ന് വരില്ലല്ലോ. അപ്പോൾ നമ്മുടെ സൂപ്പർ ഈസി ആയിട്ടുള്ള കറി നന്നായി തിളച്ചിട്ടുണ്ട്, നന്നായി യോജിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഈസി ആയിട്ടുള്ള ബാച്ചിലർ സ്പെഷ്യൽ ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് കറി. അപ്പോൾ ഫൈനലായിട്ട് നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. അടിപൊളിയുണ്ട് കേട്ടോ. ഞാനിതിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പോകുന്നത് ചോറ്, പിന്നെ തൈര്, അച്ചാറ്, പിന്നെ മുരിങ്ങക്കായ മെഴുക്കുപുരട്ടി. മുരിങ്ങക്കായ മെഴുക്കുപുരട്ടി എത്ര പേര് ചെയ്തിട്ടുണ്ട്? ചെയ്യാത്തവർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. സൂപ്പർ ഈസിയാണ്, ടേസ്റ്റിയാണ്. ഇപ്പോൾ തേങ്ങാപ്പാലില്ലെങ്കിലും ചെയ്യാൻ പറ്റുന്നു. ഞാൻ തേങ്ങാപ്പാലിലല്ല ചെയ്തിരിക്കുന്നത്, വെള്ളത്തിലാണ് ചെയ്തിരിക്കുന്നത്. അതും അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ഫോട്ടോ എല്ലാം എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, കൺസിസ്റ്റൻസി കണ്ട. ഇരിക്കും തോറും ഇത് തിക്കായിട്ട് മാറും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് ലൂസായിട്ട് വെക്കണമെന്ന്. കാരണം അല്ലെങ്കിൽ ഒരുപാടങ്ങ് തിക്കായി കഴിഞ്ഞാൽ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതാണ് നമ്മുടെ മുരിങ്ങക്കായ മെഴുക്കുപുരട്ടി. മെഴുക്കുപുരട്ടി എന്ന് പറയാൻ പറ്റില്ല. ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കാണാത്തവർ കാണാൻ മറക്കരുത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഞാൻ തരാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തയ്യാറാക്കി നോക്കുക, അതിനുശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയും അതേപോലെ തന്നെ ഈസിയുമായുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു. കുഴച്ച് കഴിക്കുക എല്ലാം കൂടി, ഇങ്ങനെ കൂട്ടി പറഞ്ഞു. മറ്റേ മുരിങ്ങക്കായ ഓൾറെഡി തന്നെ കഴിച്ച അതിന്റെ വെലോസിറ്റി വ്യത്യാസമുണ്ട്. അത് കഴിച്ചിട്ട് ഇതിൽ കൂടെ കൂട്ടില്ലേ. ഇത് നമ്മുടെ തൈരും അച്ചാറും പരിപ്പ് കറിയും കൂടി കണ്ടൊരു പിടി പിടിക്കാണ്. ആർക്കും ഒതി വരാനല്ലേ. ആൾക്കാർക്ക് ഇപ്പൊ പറയുന്നത് വെജിറ്റേറിയൻ കഴിച്ച മടുത്തു എന്നൊക്കെയാ പറഞ്ഞേ. നമ്മള് പിന്നെ വെജിറ്റേറിയൻ തന്നെയാണ്. ഇന്നലെ കൊറേ കാലത്തിന് ശേഷം ബട്ടർ ചിക്കൻ ഉണ്ടാക്കി പിള്ളേർക്ക്. അച്ചാറും തൈരും പരിപ്പും പ്രത്യേക കോമ്പിനേഷൻ. എന്റെ അച്ഛന്റെ ഫേവറേറ്റ് ആണ്. പഴഞ്ചോറുണ്ടെങ്കിൽ, പഴങ്കഞ്ഞി ഉണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും. അപ്പൊ നടക്കട്ടെ. ഇവിടെ ഒരാള് ഓൺലൈൻ സ്റ്റഡി കഴിയാറായി. നന്ദു കഴിഞ്ഞ ക്ലാസ്?